അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് ചായ കുടിക്കുക. ചായ ചായ ഇന്നിപ്പോൾ ഒന്നും വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല ആദ്യത്തെ ദിവസം ആയതുകൊണ്ട്. അതുകൊണ്ട് സുമേച്ചിയുടെ കടയിലെ ചായയും സമൂസയും. ഇതാണ് പാടം. ഇതാ നമ്മളെ ചാല്, അന്ന് നമ്മള് പുല്ല് വെട്ടിയ സ്ഥലമാണ് കേട്ടോ. അപ്പൊ വരമ്പ് വെപ്പ്, വരമ്പ് വെക്കാൻ മുന്നേ വെള്ളം, ഈ ഭാഗത്തൊക്കെ നല്ലോണം വെള്ളമുണ്ട്. ഇപ്പൊ കുമ്മായി ഇടണം, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. ഞാനിതാ എന്റെ ഡ്രസ്സൊക്കെ മാറിയിട്ടാ, ഇനി ഫൈനൽ ലുക്കിലേക്ക് പോവുകയാണ്. എൻ്റെ ബനിയനും കൂടെ കെട്ടണം. എൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. ഓക്കെ, അപ്പം അതേ അമ്മ എനിക്ക് ആ കുമ്മായി അങ്ങോട്ട് ഇറക്കി വെച്ച് തരിക. വേറെ ഒന്നല്ല കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മ അങ്ങോട്ട് കുമ്മായി ഇറക്കി വെച്ചത്, തരാൻ പോണത്. ഇറങ്ങിക്കോളുക. അപ്പം അതാ കുമ്മായം ഇറക്കി വെച്ചിട്ടുണ്ട്. ആ കുമ്മായം ചാടി. അപ്പൊ ഞാന് കുമ്മായം വിതറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഫോൺ ഓൺ ആക്കി കൊടുത്തതാ. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ചിലപ്പോ അറിയില്ല, ഇത് വെയിലിന്റെ ഇത് കാരണം പിന്നെ ഇതായി ഈ ഫോണിന്റെ പ്രൊസീജിയറും അത്ര അറിയില്ല. ഞാൻ ആ ഒരു സംഭവം വെച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ച, കൈയൊക്കെ പൊള്ളു അല്ലെങ്കിൽ. അപ്പം അങ്ങനെ വിചാരിച്ചു, അതെടുത്തു. അങ്ങനെ അതെടുത്ത് കുമ്മായം ഇടാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് വോയിസ് ചെയ്യാൻ പറ്റിയില്ല, ഞാനവിടെ നടക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്കത് വോയിസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാനിതാ കുമ്മായി ഇട്ട് തുടങ്ങി. ഈ മണ്ണിൽ കുമ്മായി ഇടുമ്പോൾ ഞാൻ ആദ്യം ഓർത്തത് എൻ്റെ അച്ഛനെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനുള്ളപ്പോൾ ഒന്നും അറിയേണ്ട ഒരാവശ്യം എനിക്കുണ്ടായിരുന്നില്ല. കുമ്മായി ഇടണോ, വിതയ്ക്കണോ, വളമിടണോ ഒന്നുമില്ല. ഞാൻ വേറെ മാഷ്ടയിലേക്കൊക്കെ ഓടിപ്പോവുകയിലും ഇവിടുത്തെ കാര്യം എല്ലാം അച്ഛനായിരുന്നു നോക്കിയിരുന്നത്. അപ്പം ഞാൻ ഈ ഇതിൽ കുമ്മായി ഇടുമ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ അച്ഛനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ എനിക്ക് ആ സാധനം കൊണ്ട് അത്രയും കൊണ്ട് ഇടാൻ പറ്റില്ല. കയ്യിൻ്റെ തുമ്പ് നമുക്ക് തൊലിവും കുമ്മായി ഇടുമ്പോൾ, അത് കാരണമാണ് ഞാനത് കുറച്ചു നേരം ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഇനിയത് വേണ്ട തോന്നിയിട്ട് പിന്നെ ഞാൻ കൈകൊണ്ട് ഇട്ടു. പിന്നെ അമ്മ ഒരെണ്ണം ഇടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചാല് പോയി വന്നപ്പോൾ അമ്മ വീണ്ടും അത് വാങ്ങിയിട്ടു. ഇവിടെയൊക്കെ ഞാൻ വോയിസ് ചെയ്തിരുന്നു, അതെല്ലാം പോയി. ഞാൻ മുഖത്തൊക്കെ ഓൾറെഡി ഇങ്ങനെ കെട്ടാറുണ്ട്. കെട്ടിയാലും നമ്മൾ നന്നായിട്ട് കരിവാളിക്കും കേട്ടോ. ഞാൻ എനിക്ക് കരിവാളിക്കുന്നത് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ, ഞാൻ സ്കൂളിലേക്കൊക്കെ മക്കളുടെ സ്കൂളിലേക്ക് മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇനി അവർക്ക് നാണക്കേട് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കതൊരു വിഷയമല്ല കറക്കണത്. അപ്പോൾ വരമ്പ് കുറച്ച് അമ്മയും കോരി വെച്ചു, കുറച്ചധികം അമ്മേനെ കേട്ടോ, അവിടെ തൊട്ട് അമ്മയെണ്ണയെ കോരി വെച്ചത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ അമ്മയ്ക്ക് വെള്ളം കൊടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഈ ഭാഗമൊക്കെ അമ്മയാണ് കോരി വെച്ചത്. ഇനിയിപ്പം വെള്ളം കൂടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരമ്പ് കോരി വെച്ചൊക്കെ കുറച്ചൊക്കെ പോവും. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് പോവും കൈക്കോട്ട്. അപ്പോൾ എവിടെയെങ്കിലും ആവശ്യം ഉണ്ടെച്ചാൽ അത് ചെയ്യാനായിട്ടൊക്കെ വെച്ചിട്ടൊക്കെ പോവും കേട്ടോ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കുറച്ചൊന്ന് കോരി വെക്കാനായിട്ട്, ഞാൻ കുറച്ച് കോരി വെച്ചോളാം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇത്തിരി നേരമായി ഇപ്പോൾ നല്ല കതപ്പ് വന്നപ്പോഴേ. ഭയങ്കര വെയിൽ, കുറേ നാളായിട്ട് നമ്മൾ വെയിൽ കൊള്ളാണ്ടിരുന്നിട്ട് പിന്നെ വെയിൽ കൊള്ളുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ അപ്പം ഞാനതൊക്കെ ഇതാ കോരി വരമ്പ് കോരി വെച്ച് അങ്ങനെ. ഈ പറഞ്ഞ പോലെ കുറേ നാൾ വെയിൽ കൊള്ളാണ്ട് കൊള്ളുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും.
അപ്പോൾ ഈ വരമ്പിൻ്റെ അരിക്കൊക്കെ ഞാൻ ചെത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം വീഡിയോയിൽ എനിക്ക് സക്സസ്സായി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിവിടെ വെച്ചിട്ടെടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കണത്. അപ്പം ഞാനിവിടെ ക്യാമറ വെച്ച് എടുക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ആ സൈഡ് ചെത്തണത് എടുത്തിട്ടില്ല കേട്ടാ. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കണ നമ്മുടെ തുരുത്ത് ചീപ്പ് വെള്ളം തുറക്കണ ചീപ്പ് വേറെ പേരൊക്കെ പറയും കേട്ടാ. ഇവിടെ പാടത്ത് പറയണ പേരാണ് ഞാൻ പറയണേ. ഇതാണ് ഉമ്മായിടണ വെള്ളം ഇത്ര മുട്ടിയിട്ടൊന്നും പടുത്ത കാലത്ത് കിടന്ന് കണ്ടിട്ടില്ല. അപ്പൊ വെള്ളം ദേ ഇത്രയും നിറഞ്ഞു കിടക്കുന്നത് വർഷക്കാലത്ത് ഒരു ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. മാഷ്ടെ ഭാഗം റോഡും നന്നായിട്ട് റോഡിന്റെ ലെവലിലേക്കാണ് വെള്ളം കിടക്കണേ. അപ്പൊ ഇപ്പൊ പുല്ല് വെട്ടാൻ പറ്റുമെന്ന് തോന്നണില്ല. പണ്ടതും ഒരു ഭാഗത്തുനിന്ന് കുമ്മായിടുന്നു, ഒരു ഭാഗത്ത് ടില്ലറടിക്കുന്നു, ഇവിടെ ഒരു വഞ്ചി കിടക്കുന്നു, അവിടെ അമ്മ നടക്കുന്നു. വട്ടായി വിചാരിക്കണ്ടാവൂലേ. ഇതാണ് നമ്മുടെ ഇഞ്ചൻചാല എന്ന് പറയും. അവിടെ ദാ ടില്ലർ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ ഇവിടെ ഒരു ട്രാക്ടർ കിടക്കുന്നുണ്ട്. ഇനി കാണുന്നതാണ് നമ്മുടെ മോട്ടോർ പര. പുതിയ മോട്ടറാണ് ാണ് ഞങ്ങളുടെ മോട്ടർ വര. ഇതാണ് പറ പത്തായ അമ്മ നിക്കണ. അത് ചാലരമ്പ് അവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ മാഷയുടെ നില. വെള്ളം മുട്ടി കിടക്കാണ്. നാല് പുറത്തുനിന്നും വള്ളി ഇറങ്ങിയതും അവിടെ ഇവിടെയും ഒക്കെ ഉണ്ട്. ഇതാ നമ്മുടെ ഈ വരമ്പും ഇതൊക്കെ ഒരുമിച്ചാണ്. ഇത് ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അത്ര പുല്ലുമാണ് കേട്ടോ.